എന്താ മോന്റെ പേര്? രവി. രവി. രവി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏഴില്. ഈ അങ്കിള് പറഞ്ഞു മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു ആണോ? മോൻ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ഇന്റർ സ്കൂൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? അതെന്താ? ഏയ് മോന്റെ വിഷമങ്ങളറിയാം. ഇനി അങ്കിള് പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ നേറ്റതാ മോന്റെ അച്ഛൻ. പിന്നെ അങ്കിള് കേട്ടത് മോന്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്കിള് വിശ്വസിക്കുന്നില്ല. മോനും അല്ലേ? എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം. മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും മോനി അങ്കിളിനോട് പറ. മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിള് നോക്കിക്കോളാം. ഞാനെല്ലാം പറയാം അങ്കിൾ. തക്കാളി മാത്രം കിട്ടിയില്ല, ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോനെന്തിയെ ഉറങ്ങിയോ? ഛേ, ഞാനിന്ന് നേരത്തെ വരാന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ആഴ്ചയല്ലേ അവന്റെ മാച്ച്. നീ എന്തോന്നും മിണ്ടാത്തെ, നിനക്കെന്ത് പറ്റി? എന്തി എന്ത് പറ്റി നിനക്ക്? എന്താന്ന് പറയ്. വരണം സുകുമാരൻ നായർ. ഇന്നെന്താ തിരിച്ചെത്താൻ വൈകിയോ? സ്റ്റേഷനിൽ അല്പം ജോലി തിരക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ആ പത്മനാഭൻ മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും കൂടിയാലോചനയൊക്കെ ആയിട്ട്. എന്റെ 28 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അത് മുതലാളിക്കും അറിയാലോ. ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകേ ഉള്ളൂ. ആ ബഡ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനി ഇപ്പൊ എന്താ ചെയ്യുക? സുമാന്റെ മകൾ എന്താ പേര്? ആ ശാലിനി. പഠിക്കാൻ നല്ല മിഴിക്കല്ലേ? പിന്നെ കലാ തിലകവും. എന്ത് ചെയ്യാം? നാളെ ഈ വീടിന്റെ പൂമുഖത്ത് തുന്നിക്കെട്ടിയ ശരീരത്തിൽ കോടി പുറപ്പെട്ട് കിടത്തുമ്പോ ഇവളെ പറ്റി പറയാൻ നാട്ടുകാർക്ക് എത്ര എത്ര കഥകളുണ്ടാവും. മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കല്ലേ? സോണൽ ജൂനിയർ ടീമിലൊക്കെ ഉണ്ട് എനിക്കറിയാം. മൊഴി വാ ചോദിക്കട്ടെ. ഇനി ഒരിക്കലും കളിക്കളത്തിൽ ഇറങ്ങാൻ ഇവന്റെ ഈ കാലുകൾക്കായില്ലെങ്കിൽ കഷ്ടമല്ലേ സുകുമാരൻ നായരെ? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം മുതലാളി. ദയവേ എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. മുതലാളി പറയുന്ന എന്തു വേണേലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവരൊന്നും ചെയ്യരുത്. തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തിയിട്ടിരിക്കെ ഇനി എന്റെ എഴുതിട്ടും. അശോ, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും
ഞാൻ 200,000 രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മുടക്കം വന്ന ഗഡുക്കൾ പലിശ സഹിതം 28,000 രൂപ ഉടനെ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാവും. ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ അനിയ ആത്മഹത്യയല്ലാതെ വേണ്ട മുതലാളി വേണ്ട ആത്മഹത്യയല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അശോക, ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം. ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ 3 വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്തായി? സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയ? ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല. നിക്ക് നിക്ക്, പോലീസ് എന്താ ഇവിടെ കാര്യം? മാറ. ഏ മിസ്റ്റർ, ഞാൻ സാറിനെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന. ഐ ഹാവ് എ വാറന്റ് അഗൈൻസ്റ്റ് യു, ഹിയർ ഇറ്റ് ഈസ്. ഭദ്രൻ! വേണ്ട മുതലാളി, ഞാൻ ചോദിക്കാം, എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തോ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? ഏതാ മിസ്റ്റർ, എന്തിനു വേണ്ടി അറസ്റ്റ്? പോടാ. ഇവിടുത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ്. ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ 1-ാം പ്രതിയും മേടയിൽ അശോകൻ 2-ാം പ്രതിയുമാണ്. 3, 4, 5 പ്രതികളായ ഫ്രാൻസിസ്, സോമശേഖരൻ, നാസർ എന്നീ വാടകഗുണ്ടകൾ ഒളിവിലുമാണ്. ശുദ്ധസംബന്ധം! ഈ പറയുന്ന സുകുമാരൻ നായരൻ ഞാൻ അറിയുകൂടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിന് അയാളെ കൊല്ലണം? അതാണ്, എന്താണ് കൊലയുടെ മോട്ടീവ്? ഈ അറസ്റ്റിന് ഉന്നതാധികാരികളുടെ അനുവാദം ഉണ്ടോ? പറയാം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സാർ ഈ അറസ്റ്റ്? പറയാം 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 പറയാം. ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനായിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ? വേണ്ട, എല്ലാവരും ശാന്തരായിരിക്കൂ, ശാന്തരായിരിക്കൂ. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ജനങ്ങളുടെ കോടതിയിൽ തെളിയിച്ചോളാം. ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദേവരാജനെ ഒതുക്കാൻ ഒക്കില്ല. പോവാം ചേട്ടാ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ
എന്താ കാര്യം? എന്താ വല കോളാമ്പിയോ കിണ്ടിയോ തപ്പി വന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം. എനിക്ക് വേറെ ജോലിയുണ്ട്. ഛേ, അതിനൊന്നുമല്ല ചേട്ടാ, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാട്ട് റബ്ബിഷ്, എന്റെ വീട് സെർച്ച് ചെയ്യണം? ആ, വകുപ്പുകളൊക്കെ ഇതിലുണ്ട്, വായിച്ചു പഠിക്കേ. ഋഷി സർ, ഒന്നും വിടാതെ ചേട്ടാ, ഇവിടെ ഇത് ജില്ലാ പ്രസ് കൗൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ, അത് സെക്രട്ടറി സണ്ണി എബ്രഹാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ? ഇല്ലെങ്കിൽ സാറ് നാളെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതി കൊടുത്താ മോശമല്ല. എനിക്കൊരു ഫോൺ ചെയ്യാം. അതിനെന്താ ചെയ്യാലോ? ഹലോ, ഹലോ, അതെ ചേട്ടാ, ഇങ്ങനൊരു റെയ്ഡ് നടക്കുമ്പോ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ഞാൻ നമുക്ക് ശരിയാക്കാന്നേ. സാർ, യെസ്, ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു പെട്ടിയോ? ഇത് മുഴുവൻ കറൻസിയാണ് സാർ. കറൻസി? മൈ ഗോഡ്. ഓഹോ, കൊള്ളാമല്ലോ യശോധരൻ സാറേ. ഈ പെട്ടി എന്റെ അല്ല സർ. അതാണ് കുഴപ്പം. അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കുക. അല്ല സാർ. മൈ ഗോഡ്, ദിസ് ഈസ് കൗണ്ടർഫീറ്റ് കറൻസി. ഇത് മുഴുവൻ കള്ളനോട്ടാണ്. എന്താണ് ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോൾ ആയിരിക്കും നമ്മൾ വിചാരിച്ചില്ല അല്ലേ? അപ്പൊ റിസോർട്ടിന്റെ പുറകിൽ ഇതായിരുന്നു പരിപാടി അല്ലേ? അങ്ങോട്ട് മാറി നിൽക്കണം സാർ. എന്നെ രക്ഷിക്കണം സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ, സാർ നേരത്തെ പറഞ്ഞ ശരിയാണ്. ഇത് ചതിയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തത്. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. പത്മനാഭൻ മാഷിന്റെ ഈ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി. സാറ് ദേവരാജൻ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്ന് ഇവിടുന്ന് കണ്ടെടുത്ത 50 ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും സാറ് തന്നെയാണ് ഉത്തരവാദി. അയ്യോ. സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ ലെറ്റ് സ്ട്രൈക്ക് എ ഡീൽ. കിട്ടിയില്ല? ഇല്ല. ഈ വീടങ്ങ് പത്മനാഭ മാഷിന് തിരികെ എഴുതി കൊടുത്തേക്ക്. അയ്യോ സാർ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അടുത്ത മാസം മറ്റാണ് മൂത്തമോളുടെ കല്യാണം അല്ലേ? അത് മുടങ്ങണ്ടെന്ന് വെച്ച് പറഞ്ഞു അത്രേ ഉള്ളൂ സാർ. വെറുതെ വേണ്ട സാറേ. മാഷിന് നിങ്ങൾ 10 ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്ത് ആ ഇരിക്കുന്ന 50 ലക്ഷം മൊത്തം നിങ്ങൾ എടുത്തു. അതാണ് ഗുഡ് ബോയ്. ഇനി വേണോ ഒരു 4 എണ്ണം അടിച്ചോ.